നമസ്കാരം. ഇന്നലെ നിയമസഭയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? എന്തിനാണ് സ്പീക്കർ ഇത്തരത്തിലൊരു നടപടി എടുത്തത്? ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. എഴുതിക്കൊടുത്തേ സഭയിൽ ആരോപണം ഉന്നയിക്കാവൂ എന്ന നിബന്ധന വന്നിട്ട് കുറച്ചു കാലമേ സഭയിലായിട്ടുള്ളൂ. അതിനുശേഷം മന്ത്രിമാർക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ സ്പീക്കർക്ക് എഴുതിക്കൊടുത്ത് ഉന്നയിക്കാവുന്നതാണ്. എഴുത്തിന്റെ ആധികാരികത ആരും നോക്കാറില്ല. ഒറിജിനൽ രേഖ വേണമെന്ന് മറ്റൊരു സ്പീക്കറും ആവശ്യപ്പെടുന്നത് കേട്ടിട്ട് പോലുമില്ല. മുഖ്യമന്ത്രിക്കെതിരെ മാത്യു കുഴൽനാടൻ നൽകിയ രേഖ ഫോട്ടോസ്റ്റാറ്റ് ആയി പോയി. അതുകൊണ്ട് അനുവദിക്കാൻ നിർവാഹമില്ലെന്ന് അറിയിച്ച സ്പീക്കർ ഷംസീർ കുഴൽനാടന്റെ മൈക്ക് ഓഫാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. എന്തൊരു സംഭവമാണല്ലേ. ഇതിനിടയിൽ മാത്യു കുഴൽനാടൻ പറയുന്നുണ്ടായിരുന്നു, പ്രതിപക്ഷ നേതാവിനെതിരെ PV അൻവർ ആരോപണം ഉന്നയിക്കുമ്പോൾ രേഖയൊന്നും ഹാജരാക്കിയില്ല എന്ന്. അതുകൊണ്ട് തന്നെ അൻവറിന്റെ ആരോപണം ചീറ്റിപ്പോയില്ലേ എന്ന്. മുഖ്യമന്ത്രിയുടെയും തൈക്കണ്ടി വീണയുടെയും പേരിലെ ആരോപണം അങ്ങനെ ചീറ്റാതെ പോകട്ടെ എന്ന് ഷംസീർ കരുതി കാണുമായിരിക്കും. ആരോപണത്തെ കുറിച്ച് വീണയിൽ നിന്ന് ഒരു പൊട്ടലും ചീറ്റലും കണ്ടിട്ടേയില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ 150 കോടി രൂപ കോഴ സ്വീകരിച്ചു എന്നും മീൻവണ്ടിയിലാണത് എത്തിയതെന്നുമാണ് ആരോപണം. മാത്യുവിന്റെ ആരോപണവും സ്പീക്കറുടെ നിലപാടും പ്രതിപക്ഷം കാര്യമായിട്ട് എടുത്തിട്ടൊന്നുമില്ല. എടുത്തിരുന്നുവെങ്കിൽ ഒരു പ്രതിഷേധത്തിൽ പ്രതിപക്ഷം നിർത്തുമായിരുന്നു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷവും തമ്മിലൊരു കൊടുക്കൽ വാങ്ങൽ ഇടപാടുണ്ടോ എന്ന സംശയമാണ് ഇപ്പോൾ ബലപ്പെട്ടു വരുന്നത്. മാസപ്പടി വിഷയത്തിൽ യഥാർത്ഥ പ്രതി മുഖ്യമന്ത്രി തന്നെയാണെന്ന് കുഴൽനാടന്റെ ആരോപണം. 2016 ഡിസംബർ മുതൽ തുടർന്നുള്ള എല്ലാ മാസത്തിലും വീണ വിജയന് മാസപ്പടി ലഭിച്ചെന്നും CMRL സഹായിക്കാൻ കരിമണൽ ഖനന നയത്തിൽ മുഖ്യമന്ത്രി തിരുത്തുവരുത്തിയെന്നും മാത്യു കുഴൽനാടന് ആരോപണമുണ്ട്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ വീണയ്ക്ക് മാസത്തിൽ 5 ലക്ഷം രൂപ CMRL നൽകി. CMRLന്റെ ഏറ്റവും വലിയ ആവശ്യം എന്നത് ലീസ് അനുവദിച്ച് കിട്ടണം എന്നതായിരുന്നു. 2017 മുതൽ ഈ 5 ലക്ഷത്തിന് പുറമെ 3 ലക്ഷം രൂപ വീതം എക്സോലോജിക് എന്ന കമ്പനിയിലേക്ക് CMRL കൊടുത്തുകൊണ്ടിരുന്നു. 2004 മുതലുള്ള സർക്കാരുകൾ എടുത്ത സമീപനം കരിമണൽ ഖനനം പൊതുമേഖലയിൽ മാത്രം മതിയെന്നാണ്. CMRL പാട്ടത്തിന് അനുമതി നൽകാൻ പിണറായി സർക്കാർ വ്യവസായ നയത്തിൽ മാറ്റം വരുത്തുകയാണ് ചെയ്തത്. CMRL പാട്ടത്തിന് അനുവദിച്ച പ്രദേശം ഏറ്റെടുക്കാൻ സർക്കാരിന് സുപ്രീംകോടതി അധികാരം നൽകിയിട്ടും ചെയ്തിട്ടില്ല. ഇതിനിടെ 2019 കേന്ദ്ര സർക്കാർ ആറ്റമിക് ധാതു ഖനനം സർക്കാർ സ്ഥാപനങ്ങൾക്ക് മാത്രമാക്കി. തുടർന്ന് ആ വർഷം ഏപ്രിലിൽ CMRL പാട്ട അനുമതി റദ്ദാക്കി. അന്ന് CMRL മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. മുഖ്യമന്ത്രി വ്യവസായ സെക്രട്ടറിയോട് നോട്ട് തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടു. CMRL നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കരിമണൽ ഖനന അനുമതി ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി അസാധാരണമായി ഇടപെട്ടു. മുൻ കരാർ റദ്ദാക്കിയ ഫയൽ പുനഃപരിശോധിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. മുഖ്യമന്ത്രി ഫയൽ പരിശോധിക്കുകയാണെന്ന് വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി 2019 എഴുതി. നിയമോപദേശം തേടാൻ മുഖ്യമന്ത്രി അധ്യക്ഷന യോഗവും ചേർന്നു. വിഷയത്തിൽ നിയമസഭയിൽ മുഖ്യമന്ത്രിക്ക് മറുപടി പറയാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് സ്പീക്കർ കഴിഞ്ഞ ദിവസം തനിക്ക് അനുവദിച്ചു കിട്ടിയ സമയത്ത് നടത്തിയ ഇടപെടലെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചിരുന്നു. CMRL കമ്പനിയുമായുള്ള പണമിടപാടുകൾ സംബന്ധിച്ച സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ വീണയുടെ എക്സോലോജിക് കമ്പനിയോട് കർണാടക ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. അന്വേഷണം റദ്ദാക്കണമെന്ന വീണയുടെ ഹർജിയിൽ വിധി പറയും വരെ അറസ്റ്റ് പാടില്ലെന്നും കോടതി നിർദ്ദേശിച്ചു. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണെന്നും കടുത്ത നടപടി ഉണ്ടായില്ലെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം പ്രഖ്യാപിച്ച ശേഷം SFIO സമാന്തര അന്വേഷണം നടത്തുന്നത് നിയമപരമല്ലെന്നും ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾ സീരിയസ് ഫ്രോഡ് അല്ലെന്നുമാണ് എക്സോലോജിക് വാദിച്ചത്. CMRL ബന്ധപ്പെട്ട് 135 കോടി രൂപയുടെ ക്രമക്കേട് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ സുതാര്യമല്ലാത്ത ഒട്ടേറെ ഇടപാടുകൾ നടന്നിരിക്കാമെന്നും പോലീസിനെയും മറ്റും ഇടപെടുത്താൻ അധികാരമുള്ള SFIO തന്നെ അന്വേഷിക്കേണ്ടതുണ്ടെന്നും കേന്ദ്രം വാദിച്ചു. സമാനമായുള്ള നിരൂപണവും തീരുമാനവും തന്നെയാണ് കേരള ഹൈക്കോടതിയും നടത്തിയിട്ടുള്ളത്. എക്സോലോജിക് സൊല്യൂഷൻസ് കമ്പനിയുമായുള്ള പണമിടപാട് സംബന്ധിച്ച CMRLനോട് വിശദീകരണം തേടിയതിന്റെ രേഖ ഹാജരാക്കാൻ KSIDC ഹൈക്കോടതി ആവശ്യപ്പെട്ടു. CMRLനോട് വിശദീകരണം തേടിയെങ്കിലും മറുപടി ലഭിച്ചില്ലെന്ന് KSIDC അറിയിച്ചതിനെ തുടർന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഈ നിർദ്ദേശം നൽകിയത്. KSIDC സാവകാശം തേടിയതിനെ തുടർന്ന് ഹർജി 26 പരിഗണിക്കാൻ മാറ്റിയിട്ടുണ്ട്.
സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നിർത്തണമെന്ന് KSIDC ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഹൈക്കോടതി ചോദിച്ചത്. പണമിടപാട് ആരോപണം ശരിയെങ്കിൽ കേരള സർക്കാർ സ്ഥാപനമായ KSIDCയുടെ പണമാണ് പാഴാക്കിയിരിക്കുന്നത്. CMRL ൽ KSIDCക്ക് നോമിനി ഡയറക്ടറുണ്ട്. സ്വതന്ത്ര ഡയറക്ടറേക്കാൾ ഉത്തരവാദിത്തം ഇക്കാര്യത്തിലുണ്ട്. വ്യവസായങ്ങൾക്ക് പണം നൽകുന്ന സാമ്പത്തിക സ്ഥാപനമായ KSIDCയുടെ വിശ്വാസ്യതയും ക്രെഡിറ്റ് റേറ്റിംഗിനെയും അന്വേഷണം ബാധിക്കുമെന്ന് KSIDC വിചിത്രമായ വാദമാണ് നിരത്തിയത്. ഏതായാലും ഈ വാദം കേന്ദ്രം അംഗീകരിച്ചിട്ടില്ല. SFIO അന്വേഷണം ആവശ്യപ്പെട്ട് ഷോൺ ജോർജ് നൽകിയ ഹർജി 26 പരിഗണിക്കാൻ മാറ്റിയ സാഹചര്യത്തിൽ രണ്ടും കൂടി കൂട്ടിക്കുഴച്ച് രംഗം വഷളാക്കുമെന്ന് തീർച്ചയാണ്. നന്ദി.